بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه الفائزين برضا الله. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. ബഹുമാന്യരും ആദരണീയരുമായ ഈ ശബ്ദം ശ്രവിക്കുന്ന ആലിമീങ്ങളെ, മുത്തല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇത് മഹാനായ ലോകം കണ്ടിട്ടുള്ള സൂഫിവചന്മാർ, ആരിഫീങ്ങൾ, അതിൽപ്പെട്ട അഗ്രഗണ്യനായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റളിയല്ലാഹു തആല അൻഹു വനഫഅന ബി ഉലൂമിഹി വഅസ്രാരിഹി വഅൻവാരിഹി വബറകാത്തി ഫിദ്ദാറൈൻ ആമീൻ. അവിടുത്തെ 40-ാമത്തെ വാർഷികവുമായി അനുബന്ധിച്ച് ബഹുമാനപ്പെട്ട ജാമിയ ഹസനയിലെ ഉസ്താദ്മാർ അവർ ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവർകളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മജ്ലിസാണ്. തീർച്ചയായും ഈ മജ്ലിസ് അള്ളാഹുവിന് പൊരുത്തപ്പെട്ടത് തന്നെയാണ്, അതിൽ സംശയത്തിന് അവകാശമില്ല. നമ്മൾ ഈ മഹാനായ, ഈ ഉന്നതനായ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ ഒരവസരം സ്വാലിഹീങ്ങളായിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നതിന് വല്ല പുണ്യവുമുണ്ടോ, അതിന് വല്ല കൂലിയുമുണ്ടോ, അത് കേൾക്കുന്നതിന് വല്ല പ്രതിഫലവുമുണ്ടോ, ഇതിന് വല്ല തെളിവുകളും ഖുർആൻ ശരീഫിലോ ഹദീസ് ശരീഫിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിലയിൽ കൂടി ഉള്ളൊരു വിഷയവും നമ്മളെന്ന് മനസ്സിലാക്കിയിരിക്കൽ സാഹചര്യവശാൽ ആവശ്യമാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ശരീഫ് സൂറത്തുൽ കഹ്ഫ് നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന ഒരു സൂറത്താണ്. സൂറത്തുൽ കഹ്ഫിൽ വക്കൽബുഹും ബാസത്തു ദിറാഇഹി ബിൽ വസീദി ലവിത്തലഅത്ത് അലൈഹിം ലവല്ലൈത മിനും ഫിറാറം വലമുലിഅത്ത മിനും റുഉബ എന്ന് പറഞ്ഞുകൊണ്ട് വക്കൽബുഹും ബാസത്തു ദിറാഇഹി, അവരുടെ പട്ടി അവരുടെ ഗുഹാമുഖത്ത് രണ്ട് കൈകൾ വിരിച്ച് അതിങ്ങനെ മുമ്പോട്ട് നോക്കി സിംഹം കിടക്കുന്ന പോലെ ആരെങ്കിലും വന്നാൽ ഇപ്പോൾ തന്നെ എൻ്റെ മുകളിലേക്ക് ചാടി വീഴും എന്ന നിലയിൽ കൂടി കിടക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ശരീഫിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ പട്ടിയെ സംബന്ധിച്ച് ഈ കേൾക്കുന്നവർക്ക്, ആലിമീങ്ങൾ, അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയുമെങ്കിൽ പോലും ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തുകയാണ്. ആ പട്ടിയുടെ പേര് ഖിത്തിമീർ എന്നാണ്. മഹത്തുക്കളായ ഗുഹാവാസികളായിരിക്കുന്ന യുവാക്കൾ, ആ യുവാക്കൾ അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ധരിക്കുന്ന ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഗുഹയിലേക്ക് അഭയം തേടുമ്പോൾ അവരോടൊപ്പം ഒരു പട്ടി പിന്തുടരുകയാണ്. ഈ പട്ടിയെ, ഈ ഗുഹാവാസി ഗുഹയിലേക്ക് പോകുന്ന ഈ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ ആ പട്ടിയെ ഒന്നിലധികം പ്രാവശ്യം അതിനെ വിരട്ടി ഓടിക്കുകയും അതിനെ പിന്തിരിപ്പിക്കുകയും ചെയ്തെങ്കിലും
അവസാനം ആ പട്ടി അവരോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അഹബാബല്ലാ, തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ നിങ്ങളെ കാത്തുകൊള്ളാം. നിങ്ങൾ ഗുഹയിലേക്കോ എവിടേക്കാണോ നിങ്ങൾ അഭയം തേടി പോകുന്നത്, ആ അവസരത്തിൽ ഞാൻ നിങ്ങൾക്കൊരു കാവലാളായിക്കൊള്ളാം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ആ പട്ടി പറഞ്ഞു. പട്ടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 10 ജീവികളിൽ നിന്ന് ഒരു ജീവിയാണ് അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹുവിൻ്റെ ഈ പട്ടി. ഈ പട്ടി നോമ്പ് പിടിച്ചിട്ടില്ല, പട്ടി നിസ്കരിച്ചിട്ടില്ല, പട്ടി ഹജ്ജ് ചെയ്തിട്ടില്ല, പട്ടി സക്കാത്ത് കൊടുത്തിട്ടില്ല, മറ്റുള്ള സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പട്ടിക്ക് അല്ലാത്ത സ്വർഗത്തിൽ സ്ഥാനം കൊടുക്കുകയാണ്. എന്താ കാരണം? ഇന്നി ഉഹിബ്ബു അഹബ്ബ അല്ലാ അഹബാബല്ലാ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അള്ളാഹു തല പട്ടിക്ക് സ്വർഗത്തിൽ സ്ഥാനം കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നമ്മുടെ ഈ ഉമ്മത്ത്, ഈ സമുദായം, നമ്മുടേതായിരിക്കുന്ന ഈ ഉമ്മത്ത് തികച്ചും ഐനജസായി കണക്കാക്കപ്പെടുന്ന ആ ഒരു പട്ടിക്ക് അള്ളാഹു തല സ്വർഗത്തിലേക്ക് പ്രവേശനം കൊടുത്തത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് എങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ സ്നേഹിക്കുന്നുള്ള പ്രതിഫലം എത്രയോ വളരെ വലുതാണ് എന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ ഷരീഫിൻ്റെ തെളിവാണിത്. അതുപോലെ തന്നെ ഹദീസ് ഷരീഫിൽ കാണാൻ കഴിയും, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാല യാ റസൂലല്ലാഹ് മത്ത സാഅ ഖാല മാ അദത ലിസാഅ ഖാല ഹുബ്ബല്ലാഹി വറസൂലിഹി ഖാല ഫഇന്നക മഅമൻ അഹബബത ഖാല അനസ് റളിയല്ലാഹു അൻഹു ഫമാ ഫരിഹന ബഅദ ലിസ്ലാമി ഫറഹൻ അഷദ്ദ മിൻ ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇന്നക മഅമൻ അഹബബത ഖാല അനസ് റളിയല്ലാഹു അൻഹു ഫാന ഉഹിബ്ബുല്ലാഹ വറസൂലഹു വ അബൂബക്കറിൻ വ ഉമറ ഫർജു അൻ അക്വന മഅഹും വൈല്ലം അഅമൽ ബി അഅമാലിഹിം റവാഹു മുസ്ലിമുൻ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ടിക്കുന്ന ഹദീസ് ഷരീഫാണ്. അനസ് റളിയല്ലാഹു അൻഹു റാവി, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുഹദറത്തിലേക്ക് വന്നു. എന്നിട്ട് ആ മനുഷ്യൻ നബി തങ്ങളോട് ചോദിച്ച്, യാ റസൂലല്ലാ മത്തസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വച്ച്, മാ അദതലി ലിസ്സാ, ഖിയാമത്ത് നാളിന് വേണ്ടി താങ്കൾ എന്താണ് ഒരുക്കുമുതലാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ ആ കാല ആ മനുഷ്യൻ പറഞ്ഞ്, ഹുബ്ബല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അള്ളാഹു റസൂലിനോടും സ്നേഹം മാത്രമാണ്, ഒരു അമലിനെക്കുറിച്ചും വേറെ പറഞ്ഞില്ല, അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിനോടും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമാണ്. ഉടൻ നബി സല്ലല്ലാഹു പറഞ്ഞു, ഫഇന്നക മഅമൻ അഹബബത്ത, ശരി, എന്നാൽ താങ്കൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് താങ്കൾ അവരോടൊപ്പമാണ്, നാളെ ആഖിറത്തിൽ താങ്കൾ അവരോടൊപ്പമാണ്, അവർ ഏത് സ്ഥലത്താണോ അവരോടൊപ്പമാണ് ആ സ്ഥലത്താണ് താങ്കളുള്ളത് എന്ന് മറുപടി പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ ഫരിഹന ബഅദ ഇസ്ലാമി ഫർഹൻ അഷദ്ദ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇസ്ലാം മതം സ്വീകരിച്ച് ദീനിലേക്ക് വന്നതിന് ശേഷം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായിരിക്കുന്ന ഈ പറയാൻ വേണ്ടി പോകുന്ന ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കൊണ്ട് ഞാൻ സന്തോഷിച്ച പോലെ വേറെ ഒരു സന്തോഷം ഞാൻ സന്തോഷിച്ചിട്ടേ ഇല്ല. ഏത് വാക്ക്? ഫഇന്നക മഅമൻ അഹബബത്ത, തീർച്ചയായിട്ടും താങ്കൾ ആരെ ഇഷ്ടപ്പെടുന്നോ അവരോടുകൂടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് അതിനേക്കാൾ ഇസ്ലാമിൽ എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്കുമില്ല. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന ഉഹിബ്ബുല്ലാഹ ഫ അന ഉഹിബ്ബുല്ലാഹ റസൂലഹു വ അബൂബക്കറിൻ വ ഉമറ, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു ഇഷ്ടപ്പെടുകയാണ്, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇഷ്ടപ്പെടുകയാണ്, ഉമർ റളിയല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിനെയും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ഫർജു അൻ അക്വന മഅഹും, ഞാനും അവരോടുകൂടി ആകുന്നതിനെ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നിട്ട് പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. വൈല്ലം അഅമൽ ബി അഅമാലിഹിം, ഞാൻ അവിടെ ധരിക്കുന്ന അമലുകളെ കൊണ്ടൊന്നും അമൽ ചെയ്തില്ലെങ്കിൽ ശരി, അവർ പ്രവർത്തിച്ച ഒരു പ്രവൃത്തികളും അവിടെ ധരിക്കുന്ന അമലുകൾപ്പെട്ട ഒന്നിനെ ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിലും ശരി, ഞാൻ അവരോടൊപ്പം ആകുന്നതിനെ ആഗ്രഹിക്കുകയാണ് എന്ന് മഹാനായിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം മുസ്ലിം അഹമ്മദ് റിപ്പോർട്ട് ഹദീസ് ഷരീഫാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ആരെ ഇഷ്ടപ്പെടുന്നോ അവരോടൊപ്പമാണ്. നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ ഖുർആൻ ഷരീഫിൽ തന്നെ ഉണ്ടല്ലോ, വല്ലദീനാമിനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ,
മുഅ്മിനീങ്ങളായിരിക്കുന്ന ആളുകൾ അവർക്ക് ഏറ്റവും സ്നേഹം അവർക്ക് അള്ളാഹുവിനോട് തന്നെയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അപ്പോൾ അള്ളാഹുവിനെയും അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്നറിയപ്പെടുന്നത് അള്ളാഹുവിനെയും അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അതാണല്ലോ അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അവരെ സ്നേഹിക്കുക എന്നറിയപ്പെടുന്നത് ഒരു വലിയ സൽക്കർമ്മമാണ് എന്ന് മാത്രമല്ല, അത് എത്രത്തോളം എന്ന് വെച്ചാൽ ആ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന സൽക്കർമ്മത്തിൽപ്പെട്ടതാണ്, അതിൽ സംശയത്തിന് അവകാശമില്ല എന്ന് മാത്രമല്ല, ഈ മഹാത്മാക്കളെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ മിർക്കാത്തിലും പല കിത്താബുകളിലും കണ്ടിട്ടുണ്ട്, തൻസിലുർ റഹ്മത്തു ഇന്ദ ദിക്രി സ്വാലിഹീൻ, സജ്ജനങ്ങളെക്കുറിച്ച് പറയുന്ന സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയുന്ന ആ മജ്ലിസിൽ ആ സദസ്സിൽ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കുക തന്നെ ചെയ്യും, അതിൽ സംശയമില്ല. തൻസിലുർ റഹ്മത്തു ഇന്ദ ദിക്രി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കുക തന്നെ ചെയ്യും, അതവിടെ ഇറങ്ങുക തന്നെ ചെയ്യും, അതിറങ്ങും. മഹാനായിരിക്കുന്ന ഇമാം യാഫിർ റളിയല്ലാഹുവിന് പറയുന്നു, ഉഹിബ്ബുല്ലാഹ ഉഹിബ്ബ്, അതായത് ഇമാം യാഫിർ റളിയല്ലാഹുവിന് പറയുന്നു, ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലല്ലാഹ യൻഫഉനീ ബിദാക്കാ, ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. മഹാനായിരിക്കുന്ന ഇമാം യാഫിർ റളിയല്ലാഹു പറയുന്നു, ഉഹിബ്ബു സ്വാലിഹീന, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, എനിക്കെല്ലാ സ്വാലിഹീങ്ങളോടും ഇഷ്ടപ്പെടുകയാണ്. ആ സ്വാലിഹീങ്ങൾപ്പെട്ട ഉയർന്ന മനുഷ്യൻ പറയുകയാണ്, വിലസ്തു മിൻഹും, ഞാൻ ആ സ്വാലിഹീങ്ങൾപ്പെട്ട ആളല്ല, അതവരുടെ വിനയത്തിൻ്റെ കൂടുതൽ കൊണ്ടവരെന്ന് പറയുന്ന വാക്കാണ്, ഞാൻ ആ സ്വാലിഹീങ്ങൾപ്പെട്ട ആളല്ല, എനിക്ക് സ്വാലിഹീങ്ങളും ഇഷ്ടമാണ്. എന്നിട്ട് അവിടെ തൊട്ടടുത്ത് പറയുന്നു, ലഅല്ലല്ലാഹ യൻഫഉനീ ബിദാക്ക, ഈ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഇഷ്ടം അതെനിക്ക് വല്ല പ്രയോജനം ചെയ്തെങ്കിലോ, തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും. ലഅല്ലല്ലാഹ യൻഫഉനീ ബിദാക്ക, അതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനവും കിട്ടിയെങ്കിലോ എന്നാണ് മഹാനായിരിക്കുന്ന യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. ഇർഷാദുൽ യാഫിയിൽ കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത്, ബഹുമാനപ്പെട്ട അള്ളാഹു സ്നേഹിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളായിരിക്കുന്ന ആളുകൾ ആ സ്വാലിഹീങ്ങളെ നമ്മൾ കാണലും അവരെക്കുറിച്ച് പറയലും അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയലും എല്ലാം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട അമലാണ് എന്ന് മാത്രമല്ല, അത് നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പര്യാപ്തമായിരിക്കുന്ന പവറുള്ള അമലാണ്. സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നിസ്കാരത്തിലും നോമ്പിലും അമലുകളിലും എന്തെല്ലാം കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും ശരി, ഈ പറയപ്പെട്ടതിനെ മുഴുവനെയും തരണം ചെയ്തുകൊണ്ട് റോക്കറ്റിന് ശക്തമായിട്ട് പേടകത്തിനെ ആകാശഭാഗത്തേക്ക് വിക്ഷേപിക്കാൻ, റോക്കറ്റ് കൊണ്ട് ആകാശഭാഗത്തേക്ക് ഉപഗ്രഹത്തെ വിക്ഷേപിക്കാൻ പോകുന്ന പോലെ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക എന്നറിയപ്പെടുന്നത് നമ്മളെ ശക്തമായി തെളിച്ചുകൊണ്ട് നയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായിരിക്കുന്ന അമലാണ് എന്നാണ് നമുക്ക് ഈ പറഞ്ഞ ഖുർആൻ ശരീഫിൽ നിന്നും ഹദീസ് ശരീഫിൽ നിന്നും ഈ മഹാന്മാരുടെ സംഭവങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇരിക്കട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ, ആ സ്വാലിഹീങ്ങൾപ്പെട്ട വളരെ ഉയർന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖ് ഹസനത്ത് റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ 40-ാമത്തെ വാർഷികം ആഘോഷിക്കപ്പെടുന്ന ആ 40-ാം വാർഷികത്തെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ ആരായിരുന്ന ഷെയ്ഖ് ഹസനത്ത് അവർക്ക് റളിയല്ലാഹു തആല അൻഹു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കതിന് അള്ളാഹുത്തിന് വലിയ കൂലി കിട്ടും, നമുക്കൊരു വലിയ പ്രതിഫലം തരും. നമ്മളെ അള്ളാഹുത്തിന് ആ വിഷയത്തിൽ തന്നെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ പൊരുത്തമല്ലാത്തൊന്നും ഇതിൻ്റെ പിന്നിലില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ തൃപ്തി, ഈ പറയപ്പെട്ട ഒന്നല്ലാത്തൊന്നും നമ്മുടെ മനസ്സിൽ വേറൊരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലില്ല. പറയുന്ന ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകൾക്കും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം നമുക്ക് കടമപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹുത്തല അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സൽക്കർമ്മമായ നിലയിൽ അള്ളാഹുത്തിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ ആദ്യമായിട്ട് നമ്മുടേതായിരിക്കുന്ന ബഹുമാനപ്പെട്ട അസരിത്തങ്ങൾ അവർകൾ ഇതെല്ലാം നേർക്ക് നേർക്കേട്ട സിക്കാത്തുകളായ വിശ്വസ്തന്മാരിക്കുന്ന ആളുകളിൽ നിന്ന് നേർക്ക് കേട്ട ആളുകളാണ് ഈ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖ് ഹസനത്ത് റളിയല്ലാഹു തആല അൻഹു. ധാരാളം അഗ്രഗണ്യരായിരിക്കുന്ന സൂഫി വര്യന്മാരും സ്വാലിഹീങ്ങളും, അതായത് കിടയുറ്റ പണ്ഡിതന്മാരും അങ്ങനെയുള്ള മഹത്തുക്കളായിരിക്കുന്ന ആളുകളുടെ ഉസ്താദാണ് മഹാനായിരിക്കുന്ന ഷെയ്ഖ് ഹസനത്ത് റളിയല്ലാഹു തആല അൻഹു. വലിയ വലിയ സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും വളരെ വളരെ ഉയർന്നിരിക്കുന്ന ആളുകളുടെയും എല്ലാം ഉസ്താദാണ് മഹാനായിരിക്കുന്ന
ബഹുമാനപ്പെട്ട അതിരാംപെട്ടത് ഉസ്താദ് അവർകൾ, നമുക്കെല്ലാവർക്കും അതിരാംപെട്ടത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊക്കെ അറിയാം. അതിരാംപട്ടണം എന്ന് ഇത് പറയാനുള്ള കാരണവും ഇത് മുന്തിക്കാനുള്ള കാരണവും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസ്രത്ത് റളിയല്ലാഹു തആല അൻഹു ഓതിപ്പഠിച്ച സ്ഥാപനം അതിരാംപട്ടണത്താണ്. ഈ അതിരാംപട്ടണത്തിൽ നിന്നാണ് അവിടുന്ന് ദൈവത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ അതിരാംപട്ടണത്ത് ഇന്നിപ്പോൾ അറിയപ്പെട്ട അതിരാംപട്ടം ഉസ്താദ് എന്നറിയപ്പെടുന്ന ആ മഹത് വ്യക്തിത്വം ഇന്ന് സൂഫി വര്യന്മാരിൽ നിന്ന് തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. അവിടുന്ന് നേർക്ക് നെറിയുന്നവർ ഹയാത്തുള്ളവരാണ്. അള്ളാഹു തആല നമുക്കും അവർക്കും എല്ലാം, നമ്മുടെ കുടുംബാദികൾക്കും അവർക്കും എല്ലാ കുടുംബാദികൾക്കും അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും ഈമാനും ഹിദായത്തും സിഹത്തും ഇഫത്തും ഇസ്മത്തും എല്ലാവിധ ഹൈറാത്തുകളും ഉഹറവിയും ദുന്യവിയുമായിരിക്കുന്ന എല്ലാ ഹൈറാത്തുകളും അള്ളാഹു നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആപത്തുകൾ, ബല മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, രോഗങ്ങൾ, അതുപോലിരിക്കുന്ന അതാക്കൾ എന്നുവേണ്ട എല്ലാവിധമായിരിക്കുന്ന ശാരീരികവും മാനസികവും ജിസ്മാനിയും റൂഹാനിയും ഹിസ്സിയും മാനവീയുമായിരിക്കുന്ന എല്ലാവിധ ആപത്ത്, ബല, മുസീബത്ത്, രോഗങ്ങൾ അടങ്ങേറത്തൊട്ടെല്ലാം ഈ മഹാത്മാക്കളുടെ ഇരിക്കുന്ന ഇവിടെ പറയപ്പെട്ടവരുടെ എല്ലാ മഹത്വം കൊണ്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ അന്ന് അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരാണ്. ഈ പറയപ്പെട്ടതെല്ലാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഇത് അവരും ഒരു പക്ഷേ ഇത് കേൾക്കും. കേൾക്കുമ്പോൾ അതിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആർക്കും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. മഹാനായിരിക്കുന്ന അതിരാംപട്ടത്ത് ഉസ്താദുകൾ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് പല പല സംഭവങ്ങൾ നമ്മളെ കൊടുത്ത് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അവരോട് ചോദിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസ്രത്ത് അവർകൾ അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ഇരിക്കുന്ന മറ്റൊരാൾ നമുക്കിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ആ നിലയിൽ കൂടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, നമ്മളെ പൊല്ലിക്കുന്ന, എന്നുവെച്ചാൽ അവർ പറഞ്ഞ മറുപടിയാണ്, നമ്മളെ പൊല്ലിക്കുന്ന, എന്നെ പൊല്ലിക്കുന്ന ആളുകളുടെ അറിവിൽ അങ്ങനൊരു മനുഷ്യൻ ഇപ്പോൾ ഹയാത്തുള്ളതായിട്ട് എനിക്കറിയുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മളുടെ അറിവിൽ, നമ്മളുടെ ധരിക്കുന്ന അറിവിൽ അവരെ പൊല്ലിക്കുന്നൊരു വലിയ മഹാനായിരിക്കുന്ന ആ നിലയിലേക്കുള്ളൊരു മനുഷ്യൻ ഇപ്പോൾ ഹയാത്തുള്ളതായിട്ട് നമ്മുടെ അറിവിൽ ഇല്ല എന്ന് അവർ പറയുകയാണ്. പിന്നെ മാത്രമല്ല, അവർ മഹാനായിരിക്കുന്ന അസർത്ത് അവർ ഉസ്താദ് ഇവിടെ അതിരാംപട്ടണത്ത് ജോലിയേക്കുന്ന കാലത്ത് അത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഹസ്രത്ത് അവർകൾ പറഞ്ഞ അനുസരിച്ച് തന്നെയാണ് അവിടെ ജോലിയേക്കുന്നത്. അവർ തന്നെയാണ് അവിടെ ഏൽപ്പിക്കുന്നത്. ഏതാണ്ട് 1972 കാലത്ത് ബഹുമാനപ്പെട്ട അതിരാംപട്ടണത്ത് ഉസ്താദ് അവർകൾ അവിടെ ജോലി ഏൽപ്പിക്കുകയാണ്. ഈ അവിടെ 72 കാലത്ത് ജോലി ഏൽപ്പിക്കുകയല്ല, അതിരാംപട്ടണത്ത് ഉസ്താദ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1972 ബുഖാരി ഷെരീഫിൻ്റെ അരിക്കുന്ന മജ്ലിസ്, ആ മജ്ലിസിൻ്റെ ഖത്മിൽ അതിന് ദുആ അരക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസ്രത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടേക്ക് കൊണ്ടുവന്നു. കാരണം അവർ പഠിച്ച സ്ഥാപനമാണ്, അവരുടെ ഉസ്താദാണ്, അവിടുത്തെ ഉസ്താദാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അവിടേക്ക് കൊണ്ടുവന്നു. ധാരാളം ആളുകൾ എന്നുവെച്ചാൽ അവരുടെ ആ കാലമാണ് 1972 കാലമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ, ധാരാളം ആളുകൾ, വലിയ വലിയ കിടയുറ്റ വലിയ വലിയ പണ്ഡിതന്മാരും മഹത്തുക്കളുമായ സ്വാലിഹീങ്ങളും സൂഫിയാക്കൾക്കും പെട്ട ഒരുപാട് ആളുകൾ അവിടെ നിറഞ്ഞിരിക്കുന്ന ഒരു മജ്ലിസാണ്. ആ മജ്ലിസിൽ അവർ ഉറുദു ഭാഷയിൽ സംസാരിച്ചു. അതിനുശേഷം അതിരാംപട്ടത്ത് ഉസ്താദ് പറഞ്ഞ്, എനിക്കന്ന് നല്ലപോലെ തമിഴ് ഭാഷ നല്ല വശമില്ല, എന്നാലും ഈ തമിഴ് ഭാഷയിൽ എനിക്ക് നല്ല വശമില്ലാത്തതാണെങ്കിൽ പോലും അറിയാവുന്ന തമിഴ് ഭാഷയിൽ അവരാ പറഞ്ഞ വിഷയങ്ങളും അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെ നമ്മളൊരു പ്രസംഗം അവിടെ പ്രസംഗിച്ചു. അത് കഴിഞ്ഞു അവിടുത്തെ ദുആ എല്ലാം കഴിഞ്ഞ് അവിടുത്തെ ആ മജ്ലിസിൽ നിന്ന് റൂമിലേക്ക് വന്നപ്പോൾ ഈ റൂമിൽ നേരത്തെ പറയപ്പെട്ട സ്വാലിഹ്യങ്ങളും അവിടെ ധരിക്കുന്ന പ്രായക്കാരും അവരെക്കാൾ പ്രായം ഉയർന്നവരും അതുപോലെ തന്നെ ആലിമീങ്ങളും ആയിരിക്കുന്ന ഒരു നല്ല ആളുകൾ കൂട്ടം അവിടെ റൂമിലേക്കെത്തി. ആ റൂമിലേക്ക് എത്തിയപ്പോൾ അവരവിടെ നിന്ന് ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് കൂട്ടി പറഞ്ഞു, ഞാൻ മുമ്പ് ഇതുവരെയ്ക്കും കേട്ടിട്ടില്ലാത്ത ഒരു പ്രസംഗം, ഇത്രയും നല്ലൊരു പ്രസംഗം ഞാനത് ഇന്ന് കേട്ടിട്ടുണ്ട്. ഈ അതിരാംപട്ടണത്ത് ഉസ്താദ് അവരുടെ പ്രസംഗത്തെക്കുറിച്ച് അവർ പറഞ്ഞതാണ്. ഞാൻ ഇതുവരെയ്ക്കും കേട്ടിട്ടില്ലാത്ത വളരെ ഉയർന്ന, വളരെ ഇത്രയും നല്ല മെച്ചപ്പെട്ടൊരു പ്രസംഗം ഞാൻ മുമ്പ് കേട്ടിട്ടില്ല, അത്ര നല്ലൊരു പ്രസംഗം ഇന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഈ കുട്ടിയെ ഇവിടെ നയിക്കരുത്, അവിടുന്ന് പറയുകയാണ്, ഈ കുട്ടിയെ ഇവിടെ നയിക്കരുത്, ഈ കുട്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ, ഈ കുട്ടി നമ്മൾ പറഞ്ഞതിന് ശേഷം പിന്നെ വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയാവും, ഈ കുട്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ. അതിലാകുമ്പോൾ ഉസ്താദ് പറയുകയാണ്, അന്ന് 22 വയസ്സാണ് ഉസ്താദിന് പ്രായം, ശമ്പളം 100 രൂപയാണ്.
കായൽപ്പട്ടണത്തു നിന്നും ലാൽപേട്ടയിൽ നിന്നും പല സ്ഥലത്തു നിന്നും അവിടത്തേക്ക് അന്ന് 1000 രൂപ ശമ്പളം പറഞ്ഞുകൊണ്ട് പലരും വിളിക്കാൻ വേണ്ടി അവിടേക്ക് അതിരാമ്പ്ര ഉസ്താനെ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ പറഞ്ഞ് ഞാനിപ്പോൾ എന്നെ നിങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്ന് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ദീൻ്റെ സേവകനായിട്ട് ദീൻ്റെ സേവനത്തിന് വേണ്ടി ഇവിടെ വന്ന് സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ മജ്ലിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഇവിടെ വന്നതിൻ്റെ പേരിലുള്ള അറിവാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ചിട്ടുള്ളത്, ആ അറിവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതായിരിക്കും ഞാൻ ഈ പൈസയുടെ വിഷയത്തിലോ മറ്റു കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ഞാൻ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇൻഷാല്ലാ ഇവിടെ തന്നെ സേവനം അനുഷ്ഠിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇന്ന് ആ നിൽപ്പ് തുടങ്ങിയിട്ട് 1972 മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 50 വർഷത്തോളം ആകുകയാണ്. 72, 82, 92, 2012, 2022, 2022 ഏതാണ്ട് 50 വർഷമാകുകയാണ്. അറബി മാസക്കണക്കനുസരിച്ചിട്ടാണെങ്കിൽ 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ മഹാൻ്റെ നാക്കിൽ നിന്ന് വീണ വാക്ക്, ഈ കുട്ടിയെ നിങ്ങൾ അയക്കരുത്, ഇവിടെ നിന്ന് അയക്കരുത്, ഈ കുട്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കാണ്. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞ് ബാഖിയാത്ത് സ്വാലിഹാത്തിൽ, വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ സുബഹിസ്കാരത്തിന് ശേഷം എല്ലാ കുട്ടികൾക്കും ഇത്ര നേരം വരെ ഖുർആൻ ശരീഫ് ഓതണം എന്ന അവിടുത്തെ ഒരു നിയമമുണ്ട്, സ്ഥാപനത്തിൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ അവർ ഖുർആൻ ശരീഫ് അല്ലാത്തതായിരിക്കുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ചില ആൾക്കാർ മാറി നിന്ന് പല ദിക്റ് ചൊല്ലുകയും അതുപോലെ തന്നെ പല വെറുതുകളും മറ്റു കാര്യങ്ങളും പതിവാക്കുന്ന കുട്ടികളുണ്ട്. എന്നാലും അവർ പറയും ദിക്റുകളെല്ലാം കൂലിയുള്ളത് തന്നെയാണ്, ദിക്റിനൊക്കെ വലിയ കൂലിയുണ്ട്, അതുപോലെ മറ്റെല്ലാത്തിനും സ്വലാത്തിനും മറ്റെല്ലാത്തിനും വമ്പൻ പ്രതിഫലമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആയിരിക്കുന്ന നിയമം ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാവരും നോക്കും ഖുർആൻ ശരീഫ് സുബഹിസ്കാരം കഴിഞ്ഞ് ഇത്ര സമയം വരെ നിശ്ചയിച്ചിരിക്കുന്ന ഖുർആൻ ശരീഫ് ഓതണം അതുള്ളതാണ്. അപ്പോൾ സാധാരണ സുബഹിസ്കരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ റൂമിലേക്ക് പോകലാണ് പതിവ്. ഒരു ദിവസം സുബഹിസ്കാരം കഴിഞ്ഞ് ഇവർ ഒരു ഭാഗത്ത് കൂടി വന്ന് ബാഖിയാത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് എന്നവർ പറഞ്ഞിരിക്കുന്ന വാക്ക് ഏതാണ്ട് അതിൻ്റെ അവിടെ അങ്ങോട്ട് കയറ്റുമ്പോൾ വലതുവശത്തൊരു തൂണ്, ആ തൂണിൻ്റെ മുമ്പിൽ ഞാൻ അവിടെ ഇരുന്നുണ്ട് കുറച്ച് വിറുതുകൾ കുറച്ച് ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതിവില്ലാത്ത പോലെ ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവർ റളിയല്ലാത്തു അവിടെ വന്ന് വന്ന് പെട്ടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞ് ആ ഈ സമയത്ത് ഖുർആൻ ശരീഫ് ഓതാതെ ദിക്റ് ചൊല്ലുകയാണല്ലേ, ദിക്റിനൊക്കെ വലിയ കൂലിയുണ്ട്, പക്ഷേ ഒരു സ്ഥാപനത്തിന് ഒരു നിയമമുണ്ട്, ആ സ്ഥാപനത്തിൻ്റെ നിയമം എന്താണോ ആ നിയമം അനുസരിക്കലാണ് ആ സ്ഥാപനത്തിൻ്റെ ഗുരുത്വം കിട്ടുന്നതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഒരു സ്ഥാപനം ഇന്നിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഏത് സ്ഥാപനത്തിലും എവിടെയും ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിലൊരു നിയമം ഉണ്ട്, ആ നിയമം സുബഹിസ്കാരം കഴിഞ്ഞ് ഇത്ര സമയം വരെയും ഖുർആൻ ശരീഫ് ഓതലാണ്, അല്ലെങ്കിൽ മഗ്രിബിന് മുമ്പ് ഇത്ര മിനിറ്റിന് മുമ്പ് നമ്മൾ അവിടെ കയറുന്ന വല്ല ദിക്റോ തസ്ബീഹോ എന്തെങ്കിലും പറയലാണ്, ഇതിൽപ്പെട്ട ഏതെങ്കിലും നിയമങ്ങൾ സ്ഥാപനത്തിൽ എഴുതി വെച്ചിട്ടെങ്കിൽ അത് പാലിക്കൽ മറ്റുള്ള ഏത് ദിക്ർ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം ഹലാലായി കിട്ടുന്നതിനും നമ്മുടെ ഇൽമ് നാഫി ആകുന്നതിനും നമുക്ക് ആ സ്ഥാപനത്തിൻ്റെയും അവിടെയുള്ള ഉസ്താദന്മാരുടെയും ഗുരുത്വവും പൊരുത്തവും കിട്ടുന്നതിനും ഇതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്ന് അവർ നമ്മളോട് പറയുകയാണ്. ബഹുമാനപ്പെട്ട അദ്രാം പ്രസാദ് പറയുകയാണ്, അവിടെ ആ ഹസ്രത്ത് അവരുടെ ധരിക്കുന്ന ആ ദീർഘവീക്ഷണം, അവിടെ ധരിക്കുന്ന കാഴ്ചപ്പാട്, അവിടെ മൈരിഫത്ത്, അവിടെ ഉള്ളിലിരിക്കുന്ന ഈമാൻ, അവിടെ ഉള്ളിലിരിക്കുന്ന നൂറ്, നമുക്കത് വ്യക്തമാകും. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിലും ആ സ്ഥാപനത്തിൻ്റെ അരിക്കുന്ന നിയമം എന്താണോ അത് പാലിക്കലാണ് വറ, അത് പാലിക്കുമ്പോഴേ നമ്മളവിടെ നിന്ന് കഴിച്ചിരിക്കുന്ന ഭക്ഷണം നമുക്ക് ഹലാലായി മാറുകയുള്ളൂ, ആ സ്ഥാപനത്തിൻ്റെ അരിക്കുന്ന ഗുരുത്വവും പൊരുത്തവും നമുക്ക് കിട്ടുകയുള്ളൂ, ആ സ്ഥാപനത്തിൻ്റെ തബറുക്ക് നമുക്ക് കരസ്ഥമാകുകയുള്ളൂ, അതിൻ്റെ ബർക്കത്ത് ലഭ്യമാകുകയുള്ളൂ, അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ അരിക്കുന്ന ബർക്കത്തും നമുക്ക് ലഭ്യമാകുന്നത് ഈ സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എന്ന് അവർ പറഞ്ഞു തന്നിട്ട് അവരങ്ങ് പോവുകയാണ് ചെയ്തതെന്ന് ബഹുമാനപ്പെട്ട അദ്രാമ്പട് ഉസ്താദ് പറയുകയാണ്. എത്ര വലിയ ഭീഷണമാണ് നമ്മൾ നോക്കിക്കൊള്ളണം. ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട അദ്രാമ്പട് ഉസ്താദ് അവർ ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവരെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരവസരത്തിൽ അവർ പറഞ്ഞു 1982 ഹജ്ജിന് പോകാൻ വേണ്ടി യാത്ര പറയിൽ ഒരു റമദാൻ മാസമാണ് പാപ്പിനശ്ശേരി ചെന്നു. ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്. പാപ്പിനശ്ശേരിയിൽ ഒരു റമദാൻ മാസത്തിൽ നോമ്പാണ്, അങ്ങനെ നോമ്പുമായിട്ട് അവിടെ യാത്ര പറയുന്നതിനും ഉസ്താദ് കാണുന്നതിനും യാത്ര പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാമായിട്ട് റമദാനിൽ അവിടെ ചെന്നു. ചെന്ന് സലാം പറഞ്ഞ് ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഏതാണ്ട് നോമ്പ് കുറിക്കുന്ന ഇഫ്താറിനോടടുത്തുള്ള സമയം അടുത്ത് വന്ന്
ആ സമയം അടുത്തായപ്പോഴത്തേക്ക് ഉസ്താദിനോട് പോകാൻ വേണ്ടി യാത്ര പറഞ്ഞ് പോകുന്ന എന്ന് പോയപ്പോഴത്തേക്ക് ശരി പൊക്കോളാൻ ഉസ്താദ് പറഞ്ഞു. അപ്പോൾ സാധാരണ മലബാർ, കണ്ണൂർ, പാപ്പിനശ്ശേരി ഈ പല സ്ഥലങ്ങളിലുള്ള അവിടുത്തെ ആ രാജ്യത്തുള്ള ഇഫ്താറും അതിൻ്റെ വിഭവങ്ങളും അതിൻ്റെ ഇരിക്കുന്ന രീതിയും ആ നോമ്പിനെയും ആ ഇഫ്താറിനെയും ബഹുമാനിക്കുന്നതൊക്കെ സാധാരണ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളതുപോലെയല്ല. അത്രയും കൂടുതൽ ബഹുമാനിക്കുന്ന ആ സ്ഥലത്ത് ഇത്രയും വലിയ മഹാനായിരിക്കുന്ന മനുഷ്യൻ ആ ഇഫ്താറിൻ്റെ സമയം ആകുമ്പോഴത്തേക്ക് യാത്ര ചോദിച്ചപ്പോഴത്തേക്ക് പൊക്കോളാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് മനസ്സിൽ വിഷമമുണ്ട്. എന്തായിരിക്കും അവരങ്ങനെ പറയാനുള്ള കാരണം? ഇഫ്താറിൻ്റെ സമയം അടുത്തിട്ടുണ്ട്, ചോദിച്ചപ്പോഴത്തേക്ക് പൊക്കോളാൻ പറയുകയാണ് ചെയ്തത് എന്നുള്ള വിഷമവും ചിന്തയും മനസ്സിലുണ്ട്. അതും വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഏക മകൾ ആ മരുമകൻ ബഹുമാനപ്പെട്ട ഹാഷിം കുഞ്ഞ് തങ്ങൾ അവർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞ് ആ പോകാൻ പറ്റില്ല, ഇഫ്താറിൻ്റെ സമയം വരുന്നത്, ഇഫ്താർ കഴിഞ്ഞിട്ടല്ലാതെ പോകാൻ കഴിയില്ല, അങ്ങനെ പോകരുത് എന്ന് ഹാഷിം തങ്ങൾ വന്നിട്ട് പറഞ്ഞു. ഞാൻ ഹാഷിം തങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന വാക്ക് കേട്ടിട്ട് അവർ സയ്യിദാണല്ലോ, അപ്പോൾ ആ വാക്ക് കേട്ടിട്ട് ഉസ്താദ് അതിനാമ്പട്ട ഉസ്താദ് പോകാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇഫ്താറെല്ലാം കഴിഞ്ഞതിന് ശേഷം നോമ്പ് മുറിച്ചിട്ട് വീണ്ടും ചെന്നു. ചെന്നപ്പോഴത്തെ സലാം പറഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് വെച്ചാൽ ആ പോയില്ല അല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞ് ആ ഈ സന്ദർശനം ഇത്ര യസീറാക്കിയത് എന്തുകൊണ്ടാണ്? ഈ സന്ദർശനം ഇത്ര യസീർ, അവരെ പറഞ്ഞ വാക്ക് ഇവർ തന്നെ പറയണം, ഖലീൽ എന്ന വാക്ക് ഉപയോഗിക്കുകയല്ല, യസീർ എന്ന വാക്ക് തന്നെ പറഞ്ഞ് ഇപ്പോഴും എൻ്റേതായിരിക്കുന്ന ഓർമ്മയിലിരിക്കുന്നവർ പറയുകയാണ്. ഈ സന്ദർശനം ഇത്ര യസീറാക്കിയിരിക്കുന്ന കാര്യം എന്താണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് അവർ എന്ന് ചോദിക്കുകയാണ്. എന്നുവെച്ചാൽ ആ പറഞ്ഞ വാക്കിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതായത് അപ്പോൾ ഇവർക്ക് മനസ്സിന് സമാധാനമായി, കാരണം ഇഷ്ടത്തിൻ്റെ കൂടുതൽ കൊണ്ട്, ഇഷ്ടത്തിൻ്റെതായിരിക്കുന്ന കൂടുതൽ കൊണ്ട്, സന്തോഷത്തിൻ്റെ കൂടുതൽ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കൂടെ കൂടെ വന്ന് സന്ദർശിച്ചുകൊണ്ടേ ഇരിക്കാതെ ഇത്രയും ദൈർഘ്യമായിപ്പോയത് എന്തുകൊണ്ടാണ് ഇവിടെ സന്ദർശിക്കാൻ എന്നാണ് ചോദിച്ച വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അവർക്ക് ഇവരോട് ഇഷ്ടമുണ്ട്, ഇഷ്ടത്തിൻ്റെ കൂടുതലുണ്ട്, എന്താണ് കൂടെ കൂടെ വന്ന് കാണാത്തെന്നുള്ള വിഷമം കൊണ്ടാണ് അവരാ പൊക്കോളാൻ വേണ്ടി പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിരിക്കുന്ന വാക്ക്. ഇന്ന് ഗുരുശിഷ്യ ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് വളരെ അടിവരയിടേണ്ട ഒരു പോയിൻ്റാണ്. ഗുരുശിഷ്യ ബന്ധത്തിൽ എത്രയെങ്കിലും ആളുകൾ നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മളെ ഉയർത്തി നമ്മൾ ഒന്നുമല്ലാതായ അലിഫ് ബാ താ ഒന്നും പറയാൻ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയില്ലാത്തൊരു കാലം മുതൽ നമ്മളെ പഠിപ്പിച്ച് നമ്മളെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും അതുപോലെ തന്നെ ഇൽമി രംഗത്തും മാരിഫത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും എന്ന് വേണ്ട പലതിൻ്റെയും രംഗത്തിൽ കൂടി നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ മഷായിഖന്മാർ, നമ്മുടെ സ്വാലിഹ്യങ്ങളായിരിക്കുന്ന അഭിവന്ദരും ആയിരിക്കും നമ്മുടെ ഗുരുക്കന്മാർ, അവൽപ്പെട്ട ഓരോരുത്തരെയും നമ്മൾ പോയി സന്ദർശിക്കേണ്ടായിരിക്കുന്ന ബാധ്യത നമ്മൾക്കുണ്ട്. അത് സന്ദർശിച്ചില്ല എങ്കിൽ അവിടെ ഇരിക്കുന്ന മനസ്സിലുണ്ടാകുന്ന വിഷമം, നമ്മൾ ഇത്രത്തോളം അവരെ നോക്കി അന്വേഷിച്ചു, അവരുടെ കാര്യങ്ങൾ നോക്കി, അവിടെ ധരിക്കുന്ന വിഷയങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുത്തു, അവരെ പരിഗണിച്ചു, അവർക്ക് വേണ്ടി ദുആ ചെയ്തു, അവരേക്ക് എത്തിപ്പെട്ട ഓരോ സ്ഥലത്തേക്ക് എത്തിപ്പെട്ട് അവരിപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തിപ്പെട്ടപ്പോഴത്തേക്ക് അവർ വന്ന് കൂടെ കൂടെ വന്ന് കാണേണ്ട സ്ഥാനത്ത് അവർ വന്ന് സന്ദർശിക്കാത്തതിലേക്കൂടെ വളരെ അപൂർവമായതിലേക്കൂടെ ആ ഗുരുത്വവും ആ പൊരുത്തവും സമ്പാദിക്കേണ്ടതായിരിക്കുന്ന സ്ഥാനത്ത്, അതെല്ലാം നിലനിർത്തേണ്ട സ്ഥാനത്ത്, ആ ഗുരുത്വവും പൊരുത്തവും നിലനിന്ന് കിട്ടേണ്ടതായിരിക്കുന്ന സ്ഥാനത്ത് അതിനെ അവരെന്തെങ്കിലും കാരണം കൊണ്ട് അവരറിഞ്ഞോ അറിയാതെയോ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തോ കൊണ്ടോ മറന്നുകൊണ്ട് അവർ വരലും സന്ദർശിക്കലും വളരെ കുറവായിരിക്കാമെന്നറിയപ്പെടുന്ന കാര്യം, അത് അവരുള്ളിരിക്കുന്ന അവരുടെ ഗുരുത്വവും പൊരുത്തവും അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന എല്ലാവിധമായിരിക്കും സന്തോഷങ്ങളും നമുക്ക് കിട്ടി അവരുടെ ബറക്കത്ത് മുഴുവനും നമുക്ക് കിട്ടി നമ്മൾ രക്ഷപ്പെടുന്നതിന് ഒരു വഴി വിഘാതമായി പോകുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ആ പറഞ്ഞതിൻ്റെ സാരം അതാണ്. അപ്പോൾ നമ്മൾ ഈ ഉസ്താദന്മാരെ, ഈ മഹാന്മാരിക്കുന്ന ഉസ്താദന്മാരെ, നമ്മുടെ സ്വാലിഹ്യങ്ങളായിരിക്കുന്ന ഉസ്താദന്മാരെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും കാലത്ത് സന്ദർശിക്കുക എന്നറിയപ്പെടുന്നത് നമുക്ക് അത് ഏറ്റവും ഹൈറായ കാര്യത്തിൽപ്പെട്ട ഒന്നാണ്, നമുക്ക് അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാലത്ത് ഇത് നമ്മളെല്ലാവരും ഓർക്കേണ്ടത് വിഷയമാണ്. അപ്പോൾ അതിനപ്പോൾ ഉസ്താദ് വളരെ സന്തോഷമായി. അവർ നോക്കുമ്പോൾ ഇതിൻ്റെ വിഷയം മനസ്സിലാക്കി, ആ സന്തോഷത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും കൂടുതൽ കൊണ്ട് ഇത്രത്തോളം വന്ന സാഹചര്യത്തിൽ എത്തിപ്പെട്ടപ്പോൾ അവിടുന്ന് ഈ വിഷയങ്ങളുടെ സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഇത് പറയുകയും ഇങ്ങനെ പറയുകയും ചെയ്തപ്പോൾ അത് വളരെയധികം സന്തോഷത്തിന് ഇടയാക്കി. കാരണം ഇഷ്ടത്തിൻ്റെ കൂടുതൽ കൊണ്ട് പറഞ്ഞ വാക്കാണ്. നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ അകലത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ടോ അവിടെ വന്ന് സന്ദർശിക്കുന്നുള്ളിരിക്കുന്ന കുറച്ച് ഇടവേള അതിൻ്റെ ഇരിക്കുന്ന സാഹചര്യം കുറച്ച് ദിവസങ്ങൾ നീണ്ടുപോയപ്പോഴത്തേക്ക് അവരുടെ വിഷമത്തിൻ്റെ കൊള്ളുകൊണ്ടാണ് ആ ഇഫ്താറിൻ്റെ സമയമാകാറായപ്പോഴത്തേക്ക് അനുവാദം ചോദിച്ചപ്പോഴത്തേക്ക് പൊക്കോളം വേണ്ടി പറഞ്ഞു കൊടുത്തത്. ലാഹുല വല കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലി ഇല്ല. എന്നിട്ട് അവർ പറഞ്ഞു, അങ്ങനെ നമ്മൾ ആ 82 ഹജ്ജിന് പോയപ്പോൾ ഇപ്പോഴത്തെ കാലം പോലെയല്ല, 1982 അന്ന് 56 ദിവസമാണ്, ഞാൻ ഓർക്കുകയാണ് അവർ പറഞ്ഞ വാക്ക്, 56 ദിവസമാണ് അന്നത്തെ ഹജ്ജ്.
ആ ഹജ്ജിന് നിന്നപ്പോൾ 30-35 ദിവസത്തിലേ കൊള്ളാമല്ല. അന്ന് 56 ദിവസമാണ് ഹജ്ജിന് പോയിട്ട് ഹറം ഷെരീഫുകളായിട്ട് ഉണ്ടായിരുന്നത്. ആ അവസരത്തിൽ ഹറം ഷെരീഫിൽ ഹജ്ജിൻ്റെ വേളയിൽ അവിടെ ആയിരിക്കുമ്പോഴാണ് മഹാനായിരിക്കുന്ന ആ മഹത് വ്യക്തിത്വം, ആ മഹത് വ്യക്തിത്വം ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അവിടുന്ന് ലോകത്തോട് യാത്ര പറയുന്നത് ഇന്നാലില്ലാഹി വ ഇന്നാലൈഹി റാജിഊൻ. ആ രംഗത്താണ് ഒരുപാട് സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട ആദർശേരി ഉസ്താദ്, നമുക്കൊക്കെ അറിയും, വലിയ പ്രാസംഗികനായിരുന്ന, വലിയ പ്രസംഗകനായ, അറിയപ്പെട്ട ഒരു വാഗ്മിയായിരുന്ന, ഒരു സൂഫി വര്യനായിരിക്കുന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട അദരാമ്പട്ടത്ത് ഉസ്താദ് അവർ. ആ ബഹുമാനപ്പെട്ട ആദർശേരി ഉസ്താദ് അവർ ഈ അദരാമ്പട്ടത്ത് ഉസ്താദിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഒരിക്കൽ സംസാരിക്കുമ്പോൾ അവിടുന്ന് നേർക്ക് നേർ അവർ സംസാരിച്ച കൂടുതൽ പറഞ്ഞ വാക്കാണ്, ഞാൻ പല സ്ഥലങ്ങളിലും മലബാറിൽ വാത് പറഞ്ഞിട്ടുണ്ട്. ഈ പാപ്പരശ്ശേരിയിൽ വാത് പറയാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ അവരെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പാപ്പരശ്ശേരിയിൽ വാത് പറയാൻ ചെന്നപ്പോൾ അവിടെ ഒരുപാട് വളരെ വലിയ ഉയർന്ന പണ്ഡിതന്മാരാണ് ഇരിക്കുന്നത്. അത്ര വലിയ മജ്ലിസാണ്. എൻ്റെ മനസ്സിൽ ചെറിയൊരു ഉൾഭയം, ഇത്രയും വലിയൊരു മജ്ലിസാണ്, എല്ലാം വളരെ വളരെ ഉയർന്ന പണ്ഡിതന്മാരാണ് ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് നടത്ത റളിയല്ലാഹുത്തിനു വേണ്ടി പ്രത്യേകം ഫാത്തിഹ ഓതി, പ്രത്യേകം ദുആ ചെയ്തു, അവരെക്കൊണ്ട് തവസലാക്കിക്കൊണ്ടുമൊക്കെ ദുആ ചെയ്തു, അള്ളാഹുവിനോട് കാര്യങ്ങളെല്ലാം റബ്ബിനടുക്കൽ അവതരിപ്പിച്ചതിന് ശേഷം അവിടെ വാത് പറയാൻ തുടങ്ങിയിരിക്കുന്നവർ പറയുന്നു, അന്ന് ആ സംസാരിക്കുമ്പോൾ അവർ പറയുന്നു, ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്ന ആ 5 ദിവസത്തെ വാത് അതിന് മുമ്പും അതിന് ശേഷവും ഒരു സ്ഥലത്തും അത് പറഞ്ഞ് വാത് പറഞ്ഞിട്ടേയില്ല. ഞാൻ മലബാറിൻ്റെ പല ഭാഗത്തും വാത് പറയുമ്പോൾ അവിടെയെല്ലാം മജ്ലിസിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഷെയ്ഖ് സനത്തവറുകൾ ഒരു കറാഹത്ത് പ്രവർത്തിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ തെളിയിക്കാമോ എന്ന് ഞാൻ പലരോടും വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, പല മജ്ലിസുകളിലും ചോദിച്ചിട്ടുണ്ട്, ഷെയ്ഖ് സനത്തവറുകൾ ഒരു കറാഹത്ത് പ്രവർത്തിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പറയാൻ? ഒരിക്കലുമില്ല, ഒരാളും തയ്യാറായിട്ടില്ല എന്ന് ഈ ആദർശേരി ഉസ്താദ് അവർ നേർക്ക് നേർ സംസാരിച്ചു കൂടുതൽ പറഞ്ഞ വാക്കാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പല കാര്യങ്ങളും ഓർത്തു പോവുകയാണ്. ബഹുമാനപ്പെട്ട അസരിയത്തങ്ങൾ അവർ, ബഹുമാനപ്പെട്ട അസരിയത്തങ്ങൾ അവരെ കേട്ടിട്ടും അറിയാത്ത ആരും തന്നെ ഇല്ല. ഇതെല്ലാം നേർക്ക് നേർ, ഇതെല്ലാം വിശ്വസ്തന്മാരായ സിക്കാത്തുകളായിരിക്കുന്ന ആളുകളിൽ നിന്ന് നേർക്ക് നേർ ചെവി കൊണ്ട് കേട്ടിരിക്കുന്ന വാക്കുകളാണ്. അവർ പറഞ്ഞു, ഞാൻ അവസാനമായി ഷെയ്ഖുനെ, അതായത് അസരിത്തങ്ങൾ അവർ ഷെയ്ഖുന എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് നത്തവറുകളെയാണ്, ഞാൻ ഷെയ്ഖുനെ അവസാനമായിട്ട് കാണുന്നത് ഹറം ഷെരീഫിൽ വെച്ചിട്ടാണ്. അതൊരു ഹജ്ജിൻ്റെ വേളയിലാണ്, ഒരു ഹജ്ജിൻ്റെ വേളയിൽ ഹറം ഷെരീഫിൽ വെച്ചിട്ടാണ് ഷെയ്ഖുനെ കാണുന്നത്. ഞാൻ ഓടി ഷെയ്ഖുനെ അടുക്കലേക്ക് ചെന്നു, കൈ പിടിച്ചു, മുത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ അവിടത്തേക്ക് എന്ത് സേവനം ചെയ്യണം, ഞാൻ അവിടത്തേക്ക് എന്ത് ഖിദ്മത്ത് ചെയ്യണം, ഞാൻ അവിടത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൈ പിടിച്ച് മുത്ത് മുസാഫത്ത് മുത്തിയിട്ട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഷെയ്ഖുന പറഞ്ഞു, അവിടുന്ന് എനിക്ക് ഒരുവിധ ഖിദ്മത്തും സേവനങ്ങളും ഒന്നും ചെയ്യണ്ട, അവിടുന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ മാത്രം മതി, തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ മാത്രം മതി, അവിടുത്തെ പ്രത്യേകിച്ച് സേവനങ്ങളോ ഖിദ്മത്തുകളോ ഒന്നും നമുക്ക് ആവശ്യമില്ല, ദുആ ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഷെയ്ഖുന പറഞ്ഞു, തങ്ങൾ ഒരു വലിയ സ്ഥാപനത്തിൻ്റെയും ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെയും തലപ്പത്തേക്ക് ഇൻഷാ അല്ലാ കടന്നു വരും എന്ന് പറഞ്ഞു. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല, കാരണം ഞാൻ അധികം പഠിച്ചതും ഞാൻ ജോലി ചെയ്തതുമെല്ലാം ഈജിപ്തിലാണ്. അപ്പം ഞാൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി നിയ്യത്തിലാണുള്ളത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഉള്ള ഏറ്റവും വലിയ വിഷയം, ഞാൻ ഹജ്ജിൻ്റെ ഓരോ വേളയിലും എൻ്റെ മനസ്സിലുള്ള വിഷയം, നാട്ടിലേക്ക് വന്നാൽ എവിടെയെങ്കിലും ദർസ് കിട്ടണം, പക്ഷേ എന്നെ ആർക്കും അറിയില്ല. ഞാനിവിടെ വന്നാൽ ഞാനിങ്ങനെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ദർശനം വിളിക്കണം എന്ന് പറയാൻ എന്നെ ദർശനം വിളിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. ഞാൻ എവിടെ ഒരു ദീനിൻ്റെ സേവനം ചെയ്യും എന്ന് മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുകയാണ്, എന്നെ വിളിക്കാൻ ആരും തന്നെ ഇല്ല. പക്ഷേ ഹറം ഷെരീഫിൽ വെച്ച് ഷെയ്ഖുന പറഞ്ഞിരിക്കുന്ന വാക്കാണ് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ ഷെയ്ഖുന പറഞ്ഞ വാക്കായതുകൊണ്ടും അത് ഹറം ഷെരീഫിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന വാക്കായതുകൊണ്ടും ആ അതിൻ്റെ പേരിൽ ഒരു വിശ്വാസം മനസ്സിൽ വന്നെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അവിടുന്ന് പറഞ്ഞ വാക്ക് അവിടുന്ന് ഒരു വലിയ സ്ഥാപനത്തിൻ്റെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും തലപ്പത്തേക്ക് വരും, അതിൻ്റെ എനിക്ക് നേതൃസ്ഥാനത്തേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ഹറം ഷെരീഫിൽ നിന്ന് ഞങ്ങൾ വിട്ടുപിരിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ട് വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജാമിയാനൂരുടെ പ്രിൻസിപ്പളായിക്കൊണ്ട് അവർ നമ്മളെ ക്ഷണിക്കുന്നത്. ജാമിയാനൂരുടെ പ്രിൻസിപ്പളായിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ ഓർത്തു എൻ്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർ
ഹറം ഷെരീഫിൽ വെച്ചുകൊണ്ട് റബ്ബുൽ ആലമീന്റെ ഭവനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന വാക്ക് അള്ളാഹു അത് പാലിക്കുകയാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ലൗ അക്സമോലല്ലാഹു അബറഹു, തീർച്ചയായിട്ടും അള്ളാഹുത്തിലേക്ക് ചില ദാസന്മാരുണ്ട് അവരുടെ നാവുകൊണ്ട് വല്ലതും പറഞ്ഞാൽ വളരെ മിതഭാഷയായ തീരത്തന്നെ സംസാരിക്കാത്തതായ ആടെയും മുഖത്തേക്ക് അധികം നോക്കാത്തതായിരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖ് ഹസ്രത്ത് അവർകൾ. അവർ ചുരുങ്ങിയ വാക്കുകൾ, വളരെ വളരെ കുറഞ്ഞ വാക്കുകളെ പറയുകയുള്ളൂ. ആ മഹാൻ അവിടുത്തെ അയക്കുന്ന വാക്കുകൊണ്ട് അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട്. അവർ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് വല്ലതും പറഞ്ഞാൽ അള്ളാഹു അത് പാലിക്കുക തന്നെ ചെയ്യുമെന്ന് ആ പറഞ്ഞിരിക്കുന്ന ഹദീസ് ഷെരീഫ് പുലരുകയാണ്. ബഹുമാനപ്പെട്ട എന്നിരിക്കുന്നു, പിന്നെ ഹസ്രത്ത് ഹസ്രത്ത് തങ്ങളവർകൾ പറയുന്നു, ജാമിയ നൂറിയയുടെ ഭരിക്കുന്ന പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ പ്രിൻസിപ്പളായിട്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ നോക്കുമ്പോൾ സമസ്ത ബഹുമാനപ്പെട്ട സമസ്തകല്ല ജമിയത്തുല്ലമായിരിക്കുന്ന പ്രസിഡൻ്റായിട്ട് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വീണ്ടും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ആയിരിക്കുന്ന ഭവനത്തിനും സാക്ഷി നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന റളിയല്ലാഹു തഅലൻഹു അവിടുന്ന് ഹറം ഷെരീഫ് വെച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് അള്ളാഹു വീണ്ടും അത് പുലർത്തുകയാണ്. ഒരു സ്ഥാപനത്തിൻ്റെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും തലപ്പത്തേക്ക് വെച്ചാൽ ജാമിയയുടെ പ്രിൻസിപ്പളായിട്ട് വരികയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്തകല്ല ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിട്ട് സ്ഥാനത്തേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട അസരിത്തങ്ങൾ നേർക്കുനേർ പറഞ്ഞിരിക്കുന്ന വാക്കാണ്. അള്ളാഹു തആല, അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ ഇഷ്ടപ്പെട്ട മഹത്തുക്കൾ വെച്ചിട്ടും ഉയർന്ന ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവർകൾ എന്ന വിഷയത്തിൽ ഒരുവിധ സർക്കത്തിനും അവകാശമില്ല. ബഹുമാനമുള്ളവരെ, മാത്രമല്ല ഈ ഒരു 600 വർഷത്തിന് മുമ്പ് ഇത് പറയുമ്പോൾ നിങ്ങളാരും സംശയിക്കേണ്ട ആവശ്യമില്ല. ഇത് ബഹുമാനപ്പെട്ട അദ്നാൻ ഉസ്താദ് അവർക്ക് നന്നായി അറിയും. 600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന, ഇന്നിപ്പോൾ ഇല്ലിയിൽ പരിലസിക്കുന്ന, അള്ളാഹുവിൻ്റെ ഇല്ലിയീൻ എന്ന സ്വർഗത്തിൽ നിൽക്കുന്ന റൂഹെത്തിപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ഒരു മഹാൻ, ആ മഹാനോട് ഒരു വേളയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ വച്ച് ചോദിച്ചു, ബഹുമാനപ്പെട്ട ഈ ഷെയ്ഖ് ഹസനത്ത് അവറുകൾ, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവരെക്കുറിച്ച് എന്താണ്, അവരെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചു. ഇത് കുറഞ്ഞ കാലമേ ആയുള്ളെങ്കിൽ ആ 600 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന മഹാൻ ഇല്ലിയിൽ നിൽക്കുന്ന മഹാൻ അവിടുന്ന് കേട്ട് അല്പനേരം മിണ്ടാതിരുന്നിട്ട് അവിടുന്ന് പറഞ്ഞ വാക്കെന്താണ്? ആ സ്വർഗത്തിലെ മാടപ്രാവല്ലേ എന്ന് ചോദിച്ചു. കണ്ടോ, ഇല്ലിയിൽ നിൽക്കുന്ന ആൾ പറയുകയാണ്, ആ സ്വർഗത്തിലെ മാടപ്രാവ്. അത്ര വലിയ മഹാനായിരിക്കുന്ന മനുഷ്യനാണ്, അത്രയും വളരെ ഉയർന്ന മനുഷ്യനാണ്. ആ സ്വർഗത്തിലെ മാടപ്രാവ് എന്ന് പറയത്തക്കതിലെ കൂടെ വളരെ വളരെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അള്ളാഹുത്തെ എത്തിപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ചുരുക്കത്തിൽ, ധാരാളം മഹത്തുക്കളായിരിക്കുന്ന ആളുകൾ, വളരെ വളരെ ഉയർന്ന മഹാത്മാക്കളായിരിക്കുന്ന ആളുകൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവർകൾ ഈ പറയപ്പെട്ട മഹാനായിരിക്കുന്ന മനുഷ്യനെ കുറിച്ചിട്ട്. ഒരുപക്ഷെ നമ്മൾക്ക് അറിയാത്തതിൻ്റെ പേരിലോ, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടോ, നമ്മളുടെ എന്തെങ്കിലും കൊണ്ടോ, അറിവില്ലായ്മ കൊണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതിൻ്റെ പേരിൽ നമുക്ക് നേരിട്ടറിയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്തിരിക്കുന്ന നേരിട്ടറിയില്ലാത്തൊരുത്തെക്കുറിച്ച് കാര്യം പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ശരീഫിൽ പറഞ്ഞല്ലോ, അതായത് ഇന്ന ബാലല്ല നിസമൻ, തീർച്ചയായിട്ടും ഭാവനകൾപ്പെട്ട ചില എത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തിരിക്കുന്നു, എല്ലാ ഭാവനകളെയും, നിങ്ങൾ ആരെക്കുറിച്ചും ഒന്നും ഭാവിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഭാവനകളെയും നിങ്ങൾ ഉപേക്ഷിച്ചാലെ, ആരെക്കുറിച്ചും നിങ്ങൾ ഭാവിക്കേണ്ട, കാരണം തീർച്ചയായിട്ടും ചില ഭാവനകൾ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ആരെക്കുറിച്ച് നമ്മളൊന്നും ഭാവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലോ, ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കീലയോ, അതുപോലെ സുമയോ പോലെ ഏതെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടോ നമ്മൾ ഈ മഹാനായിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ശരി, അത് റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് അത് ഒരു ഗുരുത്വത്തിന് എതിരെ, ആ മഹാത്മാക്കളുടെ ഇരിക്കുന്ന ഭാഗത്തുള്ളൊരു ഒരു സ്വാലിഹിങ്ങൾപ്പെട്ടവരെ നമ്മൾ ധിക്കരിച്ചതിൻ്റെ പേരിലൊരു എതിർപ്പ് നമുക്ക്, അതിൻ്റെ ഒരു വിഷമം നമുക്ക് ഉണ്ടാകാൻ അത് കാരണമായി പോകും. ഒരിക്കലും നമ്മൾ ആ നിലയിലേക്ക് നീങ്ങരുത്. ഇത് ഈ സാഹചര്യത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവറുകളെ സംബന്ധിച്ച് ഒരുപാട് പേർക്കും അറിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തരണത്തിൽ, ഈ 40th വാർഷികത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ വലിയ മഹാത്മാക്കൾപ്പെട്ട മനുഷ്യനാണ്. അവരെക്കുറിച്ച് നമ്മൾ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിനീതൻ ജാമിയാസനയിലേക്ക്, ആ മഹാനായിരിക്കുന്ന മനുഷ്യൻ ആ ഇഖ്ലാസിൻ്റെ മേൽ പടുത്തുയർത്തപ്പെട്ട സ്ഥാപനത്തിലേക്ക്, ഏത് ജാമിയാസന എന്നറിയപ്പെടുന്ന സ്ഥാപനം ഇഖ്ലാസിന് മേൽ പടുത്തുയർത്തപ്പെട്ട
ദൈവബന്ധിൽ നിന്ന് ഹദീസ് ഷരീഫ് ദൗറത്തുൽ ഹദീസിൽ നിന്ന് പഠിച്ച് ഹദീസ് ഷരീഫ് പഠിച്ചിട്ട് എന്താണ് ഹദീസ് ഷരീഫ് എന്ന് മനസ്സിലാക്കി ഹദീസ് ഷരീഫ് എന്നറിയപ്പെടുന്ന ഒരു ഫന്നിനെ കുറിച്ച് തന്നെ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെ ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൗറത്തുൽ ഹദീസ് എന്നറിയപ്പെടുന്ന വിഷയം ഇവിടെ പഠിപ്പിക്കപ്പെടുക എന്നുള്ളത് അദമ്യമായിരിക്കുന്ന അവരുടെ മനസ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് ജാമിഅ ഹസനിയ ആലുവ സൗത്ത് വാഴക്കുളം. ഈ ജാമിഅ ഹസനിയയിൽ ഈ വിനീതനെ ഒരവസരത്തിൽ അവിടുത്തെ സേവകനായി അവിടുത്തെ പ്രിൻസിപ്പളായിക്കൊണ്ട് ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് നമ്മളെ അവിടേക്ക് ക്ഷണിക്കുകയാണ്. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അദനാംപട്ട് ഉസ്താദിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഉസ്താദ് അവർ പറഞ്ഞു, ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് അകലെയാണ്, നമ്മൾ താമസിക്കുന്ന നിലമേലാണ്, ആലുവയിലത്തേക്ക് വളരെ ദൂരമാണ്, അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് നിൽക്കാൻ നോക്കാനുള്ള ഒരു അവസരം പെട്ടെന്ന് ഉണ്ടാകാൻ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആദ്യം പറഞ്ഞ അവിടുന്ന് പറഞ്ഞ വാക്ക്, ബഹുമാനപ്പെട്ട അദനാംപട്ട് ഉസ്താദ് അവർ പറഞ്ഞിരിക്കുന്ന വാക്ക്, അതിനിപ്പം നമ്മൾ എവിടെ ചെയ്താലും ശരി, നമ്മളിപ്പോൾ കേരളത്തിൽ ചെയ്താലും തമിഴ്നാട്ടിൽ ചെയ്താലും ശരി, എവിടെ ചെയ്താലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സേവനമാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സേവനമാണ്. അതിപ്പം ഞാൻ ഈ പറഞ്ഞ പാലക്കാട് നിന്ന് ഈ ആറ്റാശ്ശേരിയിൽ നിന്ന് അങ്ങ് അതിനാംപട്ടം എന്ന സ്ഥലത്തേക്ക് 14 മണിക്കൂർ കാറിൽ യാത്ര ചെയ്തെങ്കിലാണ് വൺ സൈഡ് അവിടത്തേക്ക് പോയി എത്തുകയുള്ളൂ. ഒരു കാറിൽ യാത്ര ചെയ്താൽ 14 മണിക്കൂർ കൊണ്ട് പോയി എത്തുന്ന ഈ സ്ഥലത്ത് അന്ന് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് അന്ന് ഏതാണ്ട് 40 വർഷത്തിന് അടുത്ത് ആയിക്കുള്ള സാഹചര്യത്തിലാണ്. അപ്പം പറഞ്ഞ് ഈ 10-40 വർഷമായിക്കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ യാത്ര ചെയ്തുകൊണ്ട് അവിടെ ദീനിൻ്റെ സേവനം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അകലം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എവിടെ ചെയ്താലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സേവനം തന്നെ നമ്മൾ പോവുക തന്നെയാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞു. നമുക്ക് മനസ്സിന് അത്രയും കണ്ടൊരു ഇൻഷറാഹുൽ കൽബ് അങ്ങോട്ട് അങ്ങ് വന്ന് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ എന്ത് വേണമെന്ന് ആലോചിച്ച് ഒരു റമദാൻ മാസത്തിൽ ഒരു ഉച്ചയ്ക്ക് ശേഷമാണെന്നാണ് ഞാൻ ഇവിടെ അല്പനേരം ഒന്ന് വിശ്രമിക്കുന്ന സമയത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഈ മഹാനായ വ്യക്തിത്വം ഷെയ്ഖ് ഹസനത്ത് റളിയല്ലാഹുവിനെ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണ്. 2 മറത്ത് ഞാൻ അവരെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്. പക്ഷേ ഈ സ്വപ്നത്തിൽ കണ്ട ഈ സംഭവം ഇത് കുറച്ച് നീണ്ടുപോകുന്ന സംഭവമാണ്. കാരണം ഇതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാന ഭാഗം വരെ കുറേ നീണ്ടു നിന്നൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ അവരുമായിട്ട് ആ അവസാന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ സ്വപ്നത്തിൻ്റെ അവസാനം അവർ വലിയ കറാമത്ത് നമ്മളെ കാണിച്ചു കൊണ്ടാണ്, ഒരു കറാമത്ത് നമ്മളെ കാണിച്ചുകൊണ്ട് ആണ് ഞാൻ കണ്ണുറന്ന് നോക്കുന്നത്. ഞാൻ ഈ സ്വപ്നത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അദനാംപട്ട് ഉസ്താദ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് പോകുന്നതിലേക്കുള്ള സൂചനയാണ്, ഇത് ജാമിഅ ഹസനിയയിലേക്ക് നമ്മൾ പോകുന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ്, അതുകൊണ്ട് നമ്മൾ പോവുകയാണ് വേണ്ടത്. ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസനത്ത് അവർക്ക് റളിയല്ലാഹുവിനെ നമ്മൾ വീണ്ടും സ്വപ്നം കണ്ടു. ഇതും അദനാംപട്ട ഉസ്താദ് അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു അത് പോകാനുള്ള തീരുമാനം തന്നെയാണ്, അതിനെക്കുറിച്ച് വേറെ നമ്മൾ അമാന്തിക്കേണ്ട വിഷയം മറ്റ് ചിന്തിക്കേണ്ട വിഷയം അവിടെ ഇല്ല, നമ്മൾ പോവുക തന്നെയാണ്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഈ എൻ്റെ സ്വപ്നം അറിയിപ്പാണെന്ന് അവിടെ നിന്നും കൂടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പോകാൻ തീരുമാനിച്ചു. അകലെ നമ്മൾ വിഷയമാക്കിയില്ല, അലല്ലാഹി തവക്കലിന നമ്മൾ പോവുകയാണ്. 7 വർഷം അൽഹംദുലില്ലാഹ് അറബി മാസക്കണക്ക് വെച്ച് 7 വർഷം ജാമിഅ ഹസനിയയുടെ പ്രിൻസിപ്പാളായി നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മൾ സേവനം അനുഷ്ഠിച്ചു. ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചോ ആരുടെയും ഫദീലത്തോ അല്ലെങ്കിൽ ആരുടെയും മറ്റു കാര്യങ്ങൾ, ഇത് ഈ മഹാനവറുകളുടെ ഈ നമ്മളെ ഏതൊരു നമ്മുടെ പ്രതിപാദ്യ പുരുഷനാകുന്ന ഈ മഹാനവറുകളുടെ ധരിക്കുന്ന സ്ഥാനമാനങ്ങളെയും അവരുടെ ധരിക്കുന്ന ഔന്നത്യങ്ങളെയും അവിടുത്തെ ഇരിക്കുന്ന ഉയർച്ചയെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അറിയുകയില്ല. ഞാൻ അതിനൊക്കെ ഒരു പോയിൻ്റ് ഇടയ്ക്ക് ബഹുമാനപ്പെട്ട അസരിത്വങ്ങളും ഈ അവിടുത്തെ ഇരിക്കുന്ന ഹറം ഷെരീഫിൽ വെച്ച് ഷെയ്ഖുനയുമായിട്ട് കണ്ടതും ഈ മുസാഫത്തെ ഓടിച്ചെന്ന് മുസാഫത്തിൽ മുത്തിയതും അവിടുത്തെ സ്ഥാപനത്തിൻ്റെയും ഈ പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്ന സംഭവങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇതൊക്കെ ഇപ്പം നിങ്ങളോട് പറയുന്നത് വേറൊന്നും വേണ്ടിയിട്ടല്ല, ഞാനിപ്പോൾ ഇത് പറയുന്നത് മനുഷ്യൻ്റെ അരിക്കുന്ന ഹയാത്തും മൗത്തും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ അരിക്കുന്ന ആയുസ് അവസാനിക്കുന്നതെന്ന് ഒരാൾക്കും അറിയുകയില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ഒരാൾക്കും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ, ഒരു മനുഷ്യൻ്റെ അവസ്ഥയല്ലേ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര വേണ്ടത്, ഇതൊന്നും പൊതുജനത്തിൽപ്പെട്ട ഒരാളും പുറത്ത് അറിയുകയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്ന് അവിടുന്ന് ഈ മഹാനായിരിക്കുന്ന അതിരുത്തങ്ങൾ അവർ പറയുകയാണ്. അതുമാത്രമല്ല, അതിരുത്തങ്ങൾ അവർ വീണ്ടും പറഞ്ഞു ഹറം ഷെരീഫിൽ വെച്ച്, മക്കത്തുൽ മുക്കറമയിലെ ഹറം ഷെരീഫിൽ വെച്ചുകൊണ്ട് അവർ നിനക്ക് നിനക്ക് പറഞ്ഞ വാക്കാണ്. അവർ ആരുടെ മുഖസ്ഥിതിയോ മുഖത്ത് നോക്കിയിട്ടോ ഈ എൻ്റെ ഇരിക്കുന്ന അതിരുത്തങ്ങളോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട അതിനാമ്പ്രസ് ഇവിടൊന്നും ഒരിക്കലും പറയുന്നവരല്ല. അവർ അവിടുന്ന് പറഞ്ഞ് എന്നെ ഞാൻ ഇങ്ങനെ ഹറം ഷെരീഫിൽ അവസാനം ലാസ്റ്റ് ഹജ്ജ് ചെയ്ത് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള നിലയിൽ ചെന്ന്
ഹജ്ജിൻ്റെ വേളയിൽ വെച്ചുകൊണ്ട് പല സ്ഥലത്തും പല പ്രാവശ്യം ഹജ്ജിൻ്റെ ധരിക്കുന്ന ഇടയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്ത് അള്ളാഹുവെ കേരളത്തിലേക്ക് ചെല്ലുമ്പോൾ കേരളത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നല്ല തറക്കയുള്ള നല്ല സോഫായിരിക്കുന്ന കൽബുള്ള നല്ല തറക്കയുള്ള ആലിമീങ്ങൾ നല്ല ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യന്മാർ അതിൽപ്പെട്ടവർ ആരാണെന്ന് എനിക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പല പ്രാവശ്യം ദുആ ചെയ്തുകൊണ്ട് കടന്നിട്ടുണ്ട്. ഈ ദുആ ചെയ്തുകൊണ്ട് കിടക്കുന്ന അവസരത്തിലെല്ലാം എനിക്ക് കാണിച്ചിരിക്കുന്നത് ഈ അതിരാമ്പടത്ത് ഉസ്താദ് അവരുകളെയാണ് എന്ന് മാത്രമല്ല അവിടുത്തെ അക്കൂട്ടത്തിൽ പറയുകയാണ്, ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും മുവഫക്കായ ഒരു മനുഷ്യൻ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് അതിരത്തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇതെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾപ്പെട്ട അതിരത്തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു പോയെങ്കിൽ പോലും ബഹുമാനപ്പെട്ട അതിരാമ്പട്ട് ഉസ്താദ് അവർ ഇന്ന് ഹയാത്തിലുണ്ട്. അള്ളാഹുത്തല നമുക്കും അവർക്കും എല്ലാവിധ ഹൈറാത്തും ബറക്കാത്തും ദുന്യാവിനും ആഹ്റത്തിനും എല്ലാം അള്ളാഹു നസീബാക്കി തരുമാറാകട്ടെ. അള്ളാഹുത്തല ഹൈറ എന്നറിയപ്പെടുന്നത് ഈ ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്ന എന്തെല്ലാം ഹൈറുകൾ ഇറക്കിയിട്ടുണ്ടോ ആ പറയപ്പെട്ട ഹൈറുകളിലെല്ലാം നമ്മളെയും അവിടുത്തെയും ഈ കുടുംബാദികളെയും എല്ലാവരെയും അള്ളാഹുത്തല പങ്കാളികളാക്കി മാറാകട്ടെ. ഷെറു എന്നറിയപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളാണോ അതിനെത്തൊട്ടെല്ലാം അള്ളാഹു നമ്മളെയും അവരെയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും അവിടുത്തെ കുടുംബാദികളെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കു മാറാകട്ടെ. ഇതെല്ലാം വിശ്വസ്തന്മാരായിരിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കത്തക്ക നില സ്വീകരിക്കത്തക്ക നിലയ്ക്കുള്ള ഒരു വാക്കുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ 40-ാം വാർഷികത്തിൽ 40 വർഷം കഴിഞ്ഞപ്പോഴെങ്കിലും ഈ മഹാന്മാക്കൾപ്പെട്ട ഈ വലിയ മഹാനെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ നമുക്കുള്ള അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടതിൻ്റെ പേരിലോ ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതെല്ലാം അള്ളാഹുവിൻ്റെ പുറക്കലിനെ തേടേണ്ട, റബ്ബിനോട് നമ്മൾ മാപ്പ് ചെയ്യിക്കേണ്ട ഒരു സാഹചര്യത്തിൽപ്പെട്ട അള്ളാഹുത്തെല്ലാം പുറത്തു തരിക തന്നെ ചെയ്യും. അതിൽ സംശയത്തിന് അവകാശമില്ല. നമുക്കറിയാം മഹാനായിരിക്കുന്ന ആയിഷ ബഹുമാനപ്പെട്ട സഫ്വാൻ റളിയല്ലാഹുത്തല അൻഹും ബഹുമാനപ്പെട്ട ഉമ്മന ഉമ്മുൽ മുഅ്മിനിൻ ആയിഷ റളിയല്ലാഹുത്തലഹും തമ്മിൽ ഉള്ള ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട മിസ്തഹ് റളിയല്ലാഹുത്തല അൻഹുവിന് ചെലവിനും അതുപോലിക്കുന്ന മറ്റ് കാര്യങ്ങൾക്കും പൈസയും സാമ്പത്തികമായിട്ടെല്ലാം സഹായിക്കുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനിൻ ആയിഷ റളിയല്ലാഹ പിതാവാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുത്തല അൻഹു. ഈ ആരോപണത്തിൻ്റെ വിഷയത്തിൽ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഷരീഫ് അവതരിച്ചപ്പോൾ ഈ ആരോപണം പറയുന്നതിൽപ്പെട്ട ഏതോ ചില വിഷയത്തിൽ എങ്ങനെയോ മിസ്തഹ് റളിയല്ലാഹുവിനും അതിൽ പെട്ടുപോയി. അപ്പോൾ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു ഈ സാധുവായിരിക്കുന്ന മനുഷ്യനാകുന്ന മിസ്തഹ് റളിയല്ലാഹുവിന് കൊടുത്തുകൊണ്ടിരുന്ന ആ ചെലവും അതുപോലിക്കുന്ന കാര്യങ്ങൾ അത് പിൻവലിച്ചു, അത് കൊടുക്കാതായി. റബ്ബുൽ ആലമീൻ കൃപയുടെ റബ്ബ് റഊഫും റഹീമും ലത്തീഫും വദൂദും എല്ലാം എല്ലാമായിരിക്കുന്ന വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, നമ്മുടെ എല്ലാം എല്ലാമായിരിക്കുന്ന നമ്മുടെ റബ്ബുൽ ആലമീൻ അവൻ അങ്ങ് ചോദിച്ചു പരിശുദ്ധ ഖുർആൻ ശരീഫിൽ, അലാ തുഹിബ്ബൂനായി യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹുത്തിന് പുറത്തു വരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? മിസ്തഹ് റളിയല്ലാഹുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെലവും മറ്റ് കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് ആരോപണം പറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ പെട്ട ഏതോ ചില വിഷയത്തിൽ എന്തോ കാര്യം പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്ത എന്തോ വന്നതിൻ്റെ പേരിൽ ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെലവ് പിൻവലിച്ചപ്പോൾ അള്ളാഹുത്തിനെ ചോദിക്കുകയാണ് അലാ തുഹിബ്ബൂനായി യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവല്ലേ ഇത്രയും വലിയ ഹൃദയത്തിൻ്റെ ഉടമസ്ഥൻ, ബലാ അതേ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു വരുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അതാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് മിസ്തഹ് റളിയല്ലാഹുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെലവിനെ അവിടുന്ന് വീണ്ടും നോക്കുമ്പോഴത്തേക്ക് അത് പുനഃസ്ഥാപിക്കുകയും ആ ചെലവ് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അള്ളാഹു നമുക്ക് പുറത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ചോദിച്ചാൽ അള്ളാഹുത്തല നമുക്ക് പുറത്ത് വരുന്നതിനാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്, നമുക്കതാണ് ആവശ്യം. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പം ഈ സ്വാലിഹ്യങ്ങൾപ്പെട്ട ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന് എന്തിനാണ്? ഇത് നമുക്ക് പുറത്തു വരണം, അള്ളാഹു നമുക്ക് പുറത്തു വരേണ്ട വിഷയമാണ്. നമുക്ക് അവിടെ ധരിക്കുന്ന ഈ മഹാന്മാർ നമുക്ക് എല്ലാം അള്ളാഹുത്തല അക്മിസ്തലാത്ത ലിദിക്കിരി എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു പറഞ്ഞിരിക്കുന്ന ആ നിസ്കാരം, യാ മൂസ ഇന്നനി അലല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദ്നി വഅക്മിസ്തലാത്ത ലിദിക്കിരി എന്ന് പറഞ്ഞിരിക്കുന്ന ആ നിസ്കാരം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഇല്ലാന്ന് നമുക്ക് പറയാനുള്ളൂ. അള്ളാഹു പറഞ്ഞിരിക്കുന്ന നോമ്പ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ പറയപ്പെട്ട നോമ്പ് നമ്മുടെ ഇല്ലെന്നേ ഉള്ളൂ. നമുക്ക് പിന്നെ ആകെ ഇപ്പം എന്താ ഉള്ളത്? ഈ മഹാത്മാക്കളെ ഇഷ്ടപ്പെടൽ, ഉഹുബ്ബു സ്വാലിഹീന വലസ്തുമിനും, നമ്മൾപ്പെട്ട ഓരോരുത്തർക്കും പറയാനുള്ള വാക്കതാണ്, ഉഹുബ്ബു സ്വാലിഹീന വലസ്തുമിനും ലഅല്ലല്ലാഹു യൻഫഉനി ബിദാക്ക. ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത് മഹാനായിരിക്കുന്ന സ്വാലിഹ്യങ്ങൾപ്പെട്ട ഉയർന്ന മനുഷ്യനാണ് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന വാക്ക് അത് ശരിക്കും ശരി തന്നെയാണ്. ഉഹുബ്ബു സ്വാലിഹീന വലസ്തുമിനും, ഞങ്ങൾക്ക് പടച്ചവനെ നമുക്ക് സ്വാലിഹ്യങ്ങളോട് ഇഷ്ടമാണ്, പക്ഷെ ഞാനതിൽപ്പെട്ടവരല്ല വെച്ചാൽ നമ്മൾ സ്വാലിഹ്യങ്ങളിൽപ്പെട്ടവരല്ല. ഈ മഹാന്മാരുടെ വറക്കത്തോണ്ട് അള്ളാഹു നമ്മളെയും സ്വാലിഹ്യങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലല്ലാഹ് യൻഫഉനി ബിദാക്ക, ഈ പറഞ്ഞിരിക്കുന്ന സ്വലാഹിയത്ത് ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ടതിൻ്റെ ആ അതിൻ്റെ മഹബത്തിൻ്റെ കാരണം കൊണ്ട്
അല്ലാഹു ഒരുപക്ഷെ നമ്മളെക്കും അല്ലാഹു തല പ്രയോജനം ചെയ്തെങ്കിലോ എന്നാൽ അല്ലാഹു പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും അല്ലാഹു നമുക്ക് പൊറുക്ക തന്നെ ചെയ്യും അങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിനെ ദ്വാരക്കണം വന്നും തൂക്കുനൊരു ഇജാബ നിങ്ങൾ ഇജാബത്തെ ഉറപ്പിച്ചു കൊണ്ടുവരണം അല്ലാഹുവിനെ ചോദിക്കേണ്ടത് ഓരോന്നും ദ്വാരക്കുമ്പോഴത്തേക്ക് എൻ്റെ റബ്ബ് സ്വീകരിക്കും ഇതെൻ്റെ റബ്ബ് തരിക തന്നെ ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ അല്ലാഹുവിനെ ദ്വാരക്കേണ്ടത് അതുപോലെ തന്നെ ഒരവസരത്തിൽ ഇത്രയും വലിയ മഹാന്മാൽപ്പെട്ട ഈ പറഞ്ഞിരിക്കുന്നവരുടെ മരുമകനാകുന്ന ബഹുമാനപ്പെട്ട ഹാഷിം തങ്ങൾ നവർ അല്ലാഹു മർക്കദഹു മർഹൂം അവർ നമ്മളോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരവസരത്തിൽ പറഞ്ഞു നമ്മുടെ ഒരു മകളെ ഉള്ളല്ലോ അപ്പോൾ അവളെ ധരിക്കുന്ന അസർത്ത് അവർ ഒഫാത്തായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്വത്ത് ഓഹരി ചെയ്യുകയാണ് അപ്പോൾ ആ സ്വത്ത് ഓഹരി ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ ധരിക്കുന്ന സ്വത്തുക്കൾപ്പെട്ടവനെ ഓഹരി ചെയ്യുമ്പോൾ ഈ ആശം തങ്ങൾ പറയുകയാണ് ഈ ഞങ്ങൾ താമസിക്കുന്ന വീട് അത് അതിർത്തവർകൾ താമസിച്ച വീടാണ് അപ്പോൾ ആ വീട് അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് മനസ്സിലാഗ്രഹമുണ്ട് പക്ഷേ ഈ ഇത് അളവിൽ ആദ്യമൊക്കെ ചില പ്രാവശ്യം ഇത് അളവ് വരുമ്പോഴത്തേക്ക് ഈ അളവിൽ നോക്കുമ്പോൾ ഈ വീടിൻ്റെ കുറച്ച് ഭാഗം പുറത്താണ് അത് നമ്മുടെ ഇരിക്കുന്ന നമുക്ക് വിട്ട് കിട്ടത്തില്ല അത് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ആരും പറയാൻ പറ്റത്തില്ല ആരും പറയുന്നത് ശരിയുള്ള കാര്യത്തിൽപ്പെട്ടല്ലോ ഇപ്പോൾ വീട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹമുണ്ടായിരുന്നു മനസ്സിൽ ഇങ്ങനെ വെച്ചിരുന്നതൊക്കെയാണ് അങ്ങനെ ഇരിക്കവേ ഒരു അവസരത്തിൽ എന്തായാലും ഇതിൻ്റെ അരിക്കുന്ന അളവും ഇതിൻ്റെ അരിക്കുന്ന എല്ലാം ഒരു സമയത്ത് ഇതെല്ലാം അളവുകളെല്ലാം ഒരിക്കൽ ഇത് പൂർത്തിയാക്കി റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് അൽഹംദുലില്ലാഹ് ഈ വീട് മൊത്തം നമുക്കണതിൽപ്പെട്ട ഒന്നും അങ്ങോട്ട് പോകില്ല ആ നിലയിൽക്കൂടെ അളവ് അവസാനം കൃത്യത ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈ നിലയിൽക്കൂടെ തന്നെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ആഗ്രഹം പോലെ തന്നെ അതെല്ലാം ശരിയായി വന്നു അങ്ങനെ അതിൻ്റെ പ്രമാണം എഴുത്തും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രജിസ്ട്രേഷനും എൻ്റെ കുഞ്ഞ വെഴുത്തെല്ലാം കഴിഞ്ഞ് വന്നതിൻ്റെ അന്ന് രാത്രിയിൽ ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവരുടെ സ്വപ്നം കാണുകയാണ് അവിടുന്ന് പെട്ടെന്ന് വന്ന് പ്രത്യക്ഷപ്പെട്ട് മുമ്പിലേക്ക് വന്ന് അസ്സലാമു അലൈക്കും ഏറ്റവും നല്ല വെള്ള വസ്ത്രം ധരിച്ച് നല്ല ഹൈഅത്തിൽ നല്ല രീതിയിൽ നല്ല രൂപത്തിൽ അവിടെ നോക്കുമ്പോഴത്തേക്ക് മുമ്പിലേക്ക് കൊണ്ട് അസ്സലാമു അലൈക്കും അലൈക്കും അസ്സലാം മനസ്സിലും ആഗ്രഹം ഇപ്പോൾ സാധിച്ചില്ലേ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ സാധിച്ചില്ലേ എന്നവർ ചോദിച്ചു ഇത്രയും മാത്രം ചോദിച്ചു അവിടുന്ന് മറയുകയും ചെയ്തു അപ്രത്യക്ഷനായി അവ മനസ്സിലിരുന്ന കാര്യം സാധിച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്രത്യക്ഷനാകുകയാണ് അപ്പോൾ ഈ മഹാന്മാരിക്കുന്ന ആളുകൾ അവർ മണ്ണുമറിഞ്ഞ് പോയിട്ടുള്ളവരാണെങ്കിൽ പോലും ശരി ഈ ജീവിച്ചിരിക്കുന്നവരെ പോലിരിക്കുന്നവരുടെ മനസ്സിലിരിക്കുന്ന കാര്യം അവർക്കറിയാം അത് അള്ളാഹത്തിലെ റബ്ബിനെ ഇഷ്ടപ്പെട്ട റബ്ബ് എന്താ കൊടുക്കാത്തത് റബ്ബിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ റബ്ബ് റബ്ബുൽ ആലമീൻ കൊടുക്കാത്ത എന്താണ് അവനെല്ലാം കൊടുക്കുകയാണ് അവൻ പിന്നെ അവർക്ക് മരണപ്പെട്ടവരെന്നോ ഹയാത്തുള്ളവരെന്നോ ഒന്നുമില്ല അപ്പം നമ്മുടെ ഈ സാഹചര്യം നമ്മുടെ ഈ സമയമൊക്കെ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് സംസാരിക്കാനും മറ്റു കാര്യം നമുക്ക് വേറെയും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അപ്പോൾ ഈ മഹത്തുക്കളായിരിക്കുന്ന ആളുകൾപ്പെട്ട എല്ലാ ഓരോരുത്തരും അവർ വലിയ ഉന്നതന്മാരിൽപ്പെട്ടവരാണ് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അല്ല ഇവരൊന്നും ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അല്ല അവരെല്ലാം അതിനേക്കാളും വല്ല ഉയരത്തിലും ഉന്നതിയിലുള്ള ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മഹത്തുക്കളായിരിക്കുന്ന ഈ മഹാന്മാരിരിക്കുന്ന വിശിഷ്യ നമ്മളുടെ സൂക്ഷ്മതയുടെ വിഷയത്തിൽ സൂക്ഷ്മതയുടെയും സൂക്ഷ്മതയുടെ സൂക്ഷ്മതയുടെ വിഷയത്തിൽ അങ്ങേയറ്റത്തേക്ക് പോലും എത്തിപ്പെട്ടിരിക്കുന്ന എന്ന് വെച്ചാൽ ഏതുപോലെ വെച്ചാൽ ഒരവസരത്തിൽ അവരോട് ചോദിക്കപ്പെട്ട് ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു മസല എന്തെക്കുറിച്ച് ചോദിച്ചു ചോദിക്കപ്പെട്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അത് എവിടെയാണ് അത് ഈ ആനത്തിൽ എവിടെയൊരു തീലയിൽ കണ്ടിട്ടുണ്ട് എന്നവർ മറുപടി പറഞ്ഞു ഈ ആനത്തിൽ ഒരു തീലയിൽ കണ്ടിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ ആനത്തിലൊരു തീലയിൽ കണ്ടുവെച്ചാൽ ഇന്ന് ആൾക്കാർ ചോദിക്കുന്നത് ഖുർആൻ ഷെരീഫിൽ എവിടെയെങ്കിലും ഉണ്ടോ ബുഖാരി ഷെരീഫിൽ എവിടെയെങ്കിലും ഉണ്ടോ ഖുർആൻ ഷെരീഫിലെ ബുഖാരി അഞ്ചനർത്ഥം നമുക്ക് തോന്നിപ്പോകും ഉമ്മുൽ മുഅ്മിൻ ആയിഷ റളിയല്ലാഹുതാലയോട് ചോദിക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്തായിരുന്നു അപ്പം ഉമ്മുൽ മുഅ്മിൻ ആയിഷ റളിയല്ലാഹു അത് ഖുർആൻ ഷെരീഫായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതമാണ് ഖുർആൻ ഷെരീഫ് ഖുർആൻ ഷെരീഫ് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു ഈ ചോദിക്കുന്നവരുടെ ചോദ്യം കേട്ടാൽ ചെറുപക്ഷെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും ഇവരെല്ലാം മൊത്തം ഖുർആൻ ഷെരീഫായിരിക്കും ജീവിതം തോന്നിപ്പോകും ഒരിക്കലും അങ്ങനെയല്ല അപ്പോൾ ആ ഇന്ന് ഖുർആൻ ഷെരീഫിലുണ്ടോ ബുഖാരി ഷെരീഫിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമെന്ന് ആളുകളിലും മനസ്സിലാക്കേണ്ടത് മഹാന്മാരിക്കുന്ന ആളുകൾ ഏതെങ്കിലും കിതാബിൽ അവരെക്കുറിച്ച് കാലയോ കൈലയിട്ട് അതിൽ പറയണമെങ്കിൽ അവർ ലോകത്തുള്ള വലിയ വലിയ മഹാപണ്ഡിതന്മാരിൽപ്പെട്ട കിടയിട്ട പണ്ഡിതന്മാരിൽപ്പെട്ടവരായിരിക്കണം എങ്കിലും അവരുടെ പേരുകൾ കിതാബിൽ വന്നിട്ട് അവരുടേതായിരിക്കുന്ന കാലയ്ക്കും അവരിലാൽ പറയപ്പെട്ടിരിക്കുന്ന കൈലയ്ക്കും എല്ലാം അതിന് പ്രത്യേകം വിലയും സ്ഥാനവും ഉള്ളതുകൊണ്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടൊക്കെ അമൽ ചെയ്തിരിക്കുന്ന മഹാനരിക്കുന്ന ഷെയ്ഖ്സത്തവർകൾ റളിയല്ലാഹുതാല പൊളിക്കുന്ന മഹാന്മാരൊക്കെ വളരെ സ്വർഗത്തിലെ മാടപ്രായ ആയി മാറുകയാണ് അല്ലാഹുത്താല ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം റബ്ബിൻ്റെ പൊരുത്തത്തിലേക്ക് പൂർണ്ണമായിട്ടും റബ്ബിൻ്റെ പൊരുത്തത്തിലേക്ക് ആക്കി തീർക്കുകയും നമുക്ക് അല്ലാഹുവിന് ഇഷ്ടമാണ് നമുക്ക് അല്ലാഹു റസൂൽ ഇഷ്ടമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹുവിനോട് ഉസ്മാൻ റളിയല്ലാഹുവിനോട് അലി റളിയല്ലാഹുവിനോട്
അക്ഷത്രം വിഷത്രം എന്ന് ബാക്കിയുള്ളവരോട്, അതുപോലെ ബഹുമാനപ്പെട്ട ബദരീങ്ങളോട്, ഉഹദീങ്ങളോട്, ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹുത്തല മുഴുവനോട്, ബഹുമാനപ്പെട്ട അനുവിശ്വാസങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അവിടുത്തെ കുടുംബാദികൾ അഹ്ലു ബൈത്ത് എന്നിവേണ്ട എല്ലാ സ്വാലിഹീങ്ങളോടും, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരോടും സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതോടും നമുക്ക് ഇഷ്ടം തന്നെയാണ്. അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹുത്തല അൻഹുവിന്റെ പട്ടിയോടും നമുക്ക് ഇഷ്ടം തന്നെയാണ്. അള്ളാഹു തആല അവർ ഈ പറയപ്പെട്ടിരിക്കുന്ന മഹാന്മാർ ചെയ്തിരിക്കുന്ന അമലിൻ്റെ ഇരിക്കുന്ന ഒരു അംശവും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ശരി, അള്ളാഹു തആല അവരോടൊപ്പം നമ്മളെ ആക്കത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അൻസർ റളിയല്ലാഹു തആല പറഞ്ഞ പോലെ, അതുകൊണ്ട് ഈ മഹാന്മാർ ബഹുമാനപ്പെട്ട ഷെയ്ഖ് നവത്തറുകളോട് നമുക്ക് സ്നേഹമാണ്, ബഹുമാനപ്പെട്ട അദ്നാൻപ്പെട്ട ഉസ്താദിനോട് സ്നേഹമാണ്, നമ്മുടെ ഉസ്താദുമാൽപ്പെട്ട ഓരോരുത്തരും നമുക്ക് സ്നേഹമാണ്, അതുപോലെ ഇരിക്കുന്ന നമ്മുടെ അരിക്കുന്ന മഷാഹന്മാൽപ്പെട്ട എല്ലാവരോടും നമുക്ക് സ്നേഹമാണ്. അള്ളാഹുവിനോട്, അള്ളാഹു സുസ്ലാസിനോട്, അള്ളാഹുവിനെയും അള്ളാഹു സുസ്ലാസിനെ സ്നേഹിക്കുന്നവരോട്, അവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരോട്, ഈ പറയപ്പെട്ട എല്ലാവരോടും നമുക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ മഹത്തുക്കളായിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ, അവരെ ബഹുമാനിക്കുന്നതിൻ്റെ പേരിൽ, അവരെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പേരിൽ, അള്ളാഹു തആല അവർപ്പെട്ടിരിക്കുന്ന ചെയ്തിരിക്കുന്നവരുടെ ഒരംശം അമലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ശരി, അള്ളാഹു തആല നമ്മളെയും അവരെത്തിപ്പെട്ട സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ അള്ളാഹു തൗഫീഖ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിലും അതുപോലെ തന്നെ ഈ പിന്നെ 40-ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചവരും, അത് സംഘടിപ്പിച്ചവരും, അത് കേട്ടവരും, അതിന് വേണ്ടി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല ഖൈറാത്തുകൾ, ബറക്കാത്തുകൾ, ഈമാൻ, ഹിദായത്ത്, ഇസ്തിഖാമത്ത്, വിലായത്ത്, അരിഫത്ത് എന്നിവ വേണ്ട എല്ലാവിധ ഖൈറാത്തുകളുടെ കവാടങ്ങൾ അള്ളാഹു തുറന്നു അനുഗ്രഹിക്കുകയും എല്ലാ രോഗങ്ങളും മാസിയത്തുകളും അതുപോലെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ശാരീരിക മാനസിക സാമ്പത്തിക കുടുംബ പ്രശ്നങ്ങൾപ്പെട്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല ദൂരീകരിക്കുകയും ആക്കപ്പെട്ട നന്നാക്കുകയും ഈമാൻ സലാമത്താക്കുകയും അള്ളാഹു വരുത്തപ്പെട്ട ഉന്നതന്മാരായിരിക്കും സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദ അവന അനിൽഹമ്മദില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി തആല വബറകാത്തുഹു.